മാതാ അമൃതാനന്ദമായി ജീവചരിത്രവും സംഭാഷണങ്ങളും എന്ന പേരിൽ ജീവചരിത്രം എഴുതിയ പ്രൊഫസർ എം രാമകൃഷ്ണൻ നായർ 13 വർഷത്തിലധികം കാലം ആശ്രമത്തിൽ കുടുംബസമേതം കഴിഞ്ഞതാണ്. ഈ സമയത്ത് തന്നെയാണ് ഗെയിൽ ട്രെഡ്വെല്ലും ആശ്രമത്തിൽ ഉണ്ടായിരുന്നത്. ആശ്രമത്തിൽ മാതാമൃതാനന്ദമായി കഴിഞ്ഞാൽ എല്ലാവരും ആദരിച്ചിരുന്നത് ട്രെഡ്വെല്ലിനെയാണ്. എല്ലാവർക്കും വലിയ മതിപ്പായിരുന്നു. അമ്മ കഴിഞ്ഞാൽ അത്ര ആദരവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിന് അവർക്ക് എന്തോ ചിലത് ഉള്ളിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നതല്ല. കാരണം അത് പിന്നെ നമ്മളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ല, പേഴ്സണലായിട്ട് അടഞ്ഞ മുറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഞാൻ അറിഞ്ഞ സ്വഭാവം വെച്ചുകൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രെഡ്വിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ആശ്രമത്തിൽ നടക്കാനിടയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു. 10,000 ആൾക്കാരോളം അവിടെ സ്ഥിരതാമസക്കാർ തന്നെയുണ്ട്. ഒരു വലിയ ഉത്സവ പറമ്പ് പോലെ എപ്പോഴും തിരക്കാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ വയ്യ അറിയ. 1999-2000 കാലഘട്ടത്തിലാണ് ട്രെഡ്വിൽ അമൃതാനന്ദമയിക്കൊപ്പമുള്ള വിദേശയാത്രക്കിടെ ഒളിച്ചോടിയത്. ഇത് ആശ്രമത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതായും അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടന്നതായും രാമകൃഷ്ണൻ നായർ ഓർമ്മിച്ചു. പുറം ലോകത്തെ സ്വാതന്ത്ര്യം വേണമെന്ന പെൺമക്കളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ആശ്രമം വിട്ടതെന്നും രാമകൃഷ്ണൻ നായർ വിശദീകരിച്ചു. സന്ധ്യ, മീഡിയ 1, കൊച്ചി.